എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയുള്ള എപ്പിസോഡാണ് ഇന്നത്തേത്. ഇത് 70 വയസ്സ് കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. 70 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറയുമ്പോൾ അവർ ഉൾപ്പെടുന്ന കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ കൂടി ഈ എപ്പിസോഡ് കേട്ടിരിക്കണം. കാരണം 70 കഴിഞ്ഞവർക്ക് സ്വന്തം നിലയിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ബന്ധുക്കൾ ഇത് കേട്ട് അവർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ ഉണ്ടെങ്കിൽ അവർ കൂടി ഇത് കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് PMJY പദ്ധതി എന്ന തലത്തിൽ തന്നെ നേരത്തെ ഇവരുടെ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് പൂർണ്ണമായും സൗജന്യമായി ആരോഗ്യ പരിരക്ഷ അഥവാ ഇൻഷുറൻസ് അഥവാ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതിയാണ്. ഇത് പ്രത്യേകിച്ച് യാതൊരു വരുമാന പരിധിയോ മറ്റ് പരിഗണനകളോ ഒന്നും നോക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നൽകുന്ന സൗജന്യ രക്ഷാ പദ്ധതിയാണ്, ചികിത്സാ പദ്ധതിയാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റ് ആളുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന നിലപാടിൽ നിൽക്കരുത്. കാരണം സർക്കാർ തന്നെ അറിയിച്ചിട്ടുള്ളത് പുതിയതായി രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ സൗജന്യ പരിരക്ഷാ പദ്ധതിയാണ്. സീനിയർ സിറ്റിസൺ, അതായത് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. നിലവിൽ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള യാതൊരു തർക്കവും ഇല്ല എങ്കിലും ഈ ആരോഗ്യ പരിരക്ഷ സൗജന്യ പദ്ധതി കേരളത്തിൽ ലഭിച്ചു തുടങ്ങുന്നതിന് ഇനിയും സമയമെടുക്കും. ഇക്കാര്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ ഈ ചാനൽ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. കാരണം കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇതിൻ്റെ ചില കാര്യവസ്തുതകൾ, ചില മാനദണ്ഡങ്ങളിൽ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥിരീകരണം ലഭിച്ചാൽ മാത്രമേ സൗജന്യ പരിരക്ഷ ലഭിക്കൂ. എന്നാൽ രജിസ്ട്രേഷൻ നടത്താൻ നിങ്ങൾ മടി കാണിക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ ചേർന്നിട്ടുള്ളവരും 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ഈ ആരോഗ്യ പദ്ധതിയിൽ പുതിയതായി തന്നെ രജിസ്ട്രേഷൻ നടത്തണം. ഇതിന് മറ്റ് വിവരങ്ങൾ ഇനി പറയുന്ന പ്രകാരമാണ്. ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ചികിത്സാ ആവശ്യത്തിന് എംപാനൽ ചെയ്ത ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന വയ വന്ദന കാർഡ് ഹാജരാക്കേണ്ടതുണ്ട്. ഏത് ചികിത്സയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിന് തക്കതായ ആശുപത്രിയിൽ തന്നെയാണോ നിങ്ങൾ എത്തിച്ചേർന്നതെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതും നിങ്ങളെ അറിയിക്കുന്നു. ഇത് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് www.dashboard.pmjay.gov.in എന്ന സൈറ്റിലാണ്. ഈ സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 588 ആശുപത്രികൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും ഇത് പണരഹിത ഇടപാടാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ചേരുന്ന ഗുണഭോക്താക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഫീസ് ആശുപത്രിയിലേക്ക് സർക്കാർ തന്നെ നൽകുകയാണ് ഈ പദ്ധതി പ്രകാരം ചെയ്യുന്നത്. ഈ പദ്ധതിയിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്താനുള്ളതെന്ന് ഒരിക്കൽ കൂടി വിവരിക്കാം. ഇത് www.beneficiary.nha.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആയുഷ്മാൻ മൊബൈൽ ആപ്പിലും രജിസ്റ്റർ ചെയ്യാം. ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ കഴിയാത്തവരുടെ രജിസ്ട്രേഷന് തീർച്ചയായും വീട്ടിലുള്ളവർ തന്നെ മുൻകൈയെടുത്ത് ഇത് ചെയ്യേണ്ടതുണ്ട്.
ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ആദ്യ രജിസ്ട്രേഷൻ ആരംഭിച്ച് കഴിഞ്ഞാൽ ഒരു OTP ലഭിക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രി അടുത്തുണ്ടെങ്കിൽ അവരുടെ സഹായത്താലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇതിന് വേണ്ട ഒരേ ഒരു രേഖ ആധാർ മാത്രമാണ്. റേഷൻ കാർഡിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതും ഓർത്തിരിക്കുക. വരുമാന സർട്ടിഫിക്കറ്റും വേണ്ടേ വേണ്ട എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ചേരുന്നവരുടെ ഐഡൻറ്റിറ്റിയും യോഗ്യതയും ആധാർ EKYC അധികൃതർ തന്നെ പരിശോധിക്കും. നമുക്കും അത് പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആധാർ നൽകുമ്പോൾ തന്നെ നമ്മുടെ വയസ്സ്, താമസിക്കുന്ന സംസ്ഥാനം എന്നുള്ളത് തെളിയിക്കാനും കഴിയും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും 1-4555 എന്ന നമ്പറിൽ ബന്ധപ്പെടാം എന്നുള്ളതും മറന്നു പോകരുത്. ഈ നമ്മൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രിയെ സംബന്ധിച്ച് പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ നമുക്ക് ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയും. ഈ വെബ്സൈറ്റും നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതും ഓർത്തിരിക്കുക. എന്തായാലും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിങ്ങൾക്ക് നിലവിൽ ചേരാം. അത് നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തൽക്കാലം നിങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രിയിൽ നിന്നും കേരളത്തിൽ ലഭിക്കുന്നതല്ല എന്നുള്ളതും അറിയുക. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില മാനദണ്ഡങ്ങളിലുള്ള സംശയങ്ങളും മറ്റും അവസാനിച്ച ശേഷം മാത്രമേ ഉണ്ടാവൂ. ആ വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.